September 24 ഞായറാഴ്ച, അതായത് നാളെ, പയ്യന്നൂരിൻ്റെ ആതുര ചികിത്സാ രംഗത്ത് ഒരു പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമാണ് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷയാകും. ഒപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ MP, മുൻ MLA സി കൃഷ്ണൻ, PI മധുസൂദൻ MLA ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും. വിപുലമായ രീതിയിൽ പയ്യന്നൂരിൻ്റെ ഒരു സ്വപ്ന മന്ദിരം എന്ന രീതിയിലാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ നിർദ്ധനരായ രോഗികൾക്ക് വലിയ ആശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണ് പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നതിലൂടെ. ഈ ഉദ്ഘാടനം നടക്കുന്ന പുതിയ കെട്ടിടത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, അതായത് എന്തൊക്കെയാണ് ഈ കെട്ടിടത്തിൽ ഒരുക്കിയിരിക്കുന്നത് രോഗികൾക്ക് വേണ്ടി എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് 56 കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കിഫ്ബിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 106 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മുഴുവനായി അനുവദിച്ചത്. ഇതിൽ 56 കോടി രൂപ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിനാണ്. ഒപ്പം 22 കോടി രൂപയുടെ അനുബന്ധ ഉപകരണങ്ങൾ, അതായത് എക്സ്റേ ആയാലും CT സ്കാൻ ആയാലും ഓപ്പറേഷൻ തിയേറ്ററിനായാലും ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എത്തിക്കുന്നതിന് വേണ്ടിയാണ് 22 കോടി രൂപ. ബാക്കി വരുന്നത്, അതായത് നിലവിൽ നേരത്തെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന പഴയ കെട്ടിടം, ഈ കെട്ടിടത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ബാക്കി ഉപയോഗിക്കുന്നത്. ഇത് 752 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. ഇത് ഓരോ ഫ്ലോറിലും എന്തൊക്കെയാണ് സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ഈ പുതിയ കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്താണ് ഉള്ളത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഇവിടെ പ്രധാനമായും ഒരുക്കിയിരിക്കുന്നത് കാഷ്വാലിറ്റി OP ആണ്. ഒപ്പം ഒബ്സർവേഷൻ, CT സ്കാൻ, എക്സ്റേ എന്നിവയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിരിക്കുന്നത്. ഒന്നാമത്തെ നിലയിൽ ഒരുക്കിയിരിക്കുന്നത് പീഡിയാട്രിക് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. പീഡിയാട്രിക് വാർഡ്, അതുപോലെ PICU, ഒപ്പം പീഡിയാട്രിക് OP എന്നിവയാണ് ഒന്നാം നിലയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. അതേസമയം രണ്ടാമത്തെ നിലയിൽ സ്ത്രീകളുടെ വാർഡാണ്. ഒപ്പം MIC സംവിധാനവും ഈ രണ്ടാമത്തെ വാർഡിൽ ഒരുക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ വാർഡിലേക്ക് വരുമ്പോൾ അവിടെ ഗൈനക്കോപ്പി, ലേബർ റൂം, ഒപ്പം ഓപ്പറേറ്റീവ് വാർഡ് എന്നിവയാണ് മൂന്നാമത്തെ നിലയിൽ സംവിധാനം ചെയ്തിരിക്കുന്നത്. നാലാമത്തെ നിലയിൽ പുരുഷ വാർഡാണ്. ഒപ്പം ഓപ്പറേഷൻ റീഹാബിലിറ്റേഷൻ സെൻറ്റർ, അതേസമയം സെമിനാർ ഹാളും ഒരുക്കിയിരിക്കുന്നത് നാലാമത്തെ നിലയിലാണ്. പുരുഷന്മാരുടെ സർജിക്കൽ വാർഡ്, ഒപ്പം ICU, സ്ത്രീകളുടെ സർജിക്കൽ വാർഡ് എന്നിവയാണ് അഞ്ചാമത്തെ നിലയിൽ ഒരുക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമാക്കിയിരിക്കുന്നത് ആറാം നിലയിലാണ്. വിപുലമായ സൗകര്യങ്ങൾ, അതായത് ഏറ്റവും പുതിയ ഉപകരണങ്ങളടക്കം വിപുലമായ രീതിയിൽ ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങളോടെ ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്ന ലാബ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഏഴാമത്തെ നിലയിലാണ്. നിലവിൽ ആശുപത്രിയിലുള്ള റേഡിയോളജി ബ്ലോക്ക്, അതുപോലെ ഇവ ഡെൻ്റൽ ബ്ലോക്കായി മാറും. അതേസമയം പഴയ കെട്ടിടത്തിൽ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിടത്തിൽ OP ബ്ലോക്കിൽ ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് നിലവിൽ. ഈ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ നിലവിലെ പുതിയ കെട്ടിടത്തിലേക്കാണ് നിലവിൽ ഈ നവീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി OP ഫാർമസിയൊക്കെ മാറ്റിയിരിക്കുന്നത്. ഇത് പഴയ കെട്ടിടത്തിൻ്റെ നവീകരണ പ്രവർത്തനം പൂർത്തിയാകുന്നതോടെ ഈ നിലവിലുള്ള പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന OP ഫാർമസി സംവിധാനങ്ങൾ പഴയ കെട്ടിടത്തിലേക്ക് തന്നെ മാറുന്നതോടെ പുതിയ കെട്ടിടം പൂർണ്ണമായും സജ്ജമാകും. നിലവിൽ ചില ഉപകരണങ്ങൾ കൂടി എത്തേണ്ടതുണ്ട് പുതിയ കെട്ടിടത്തിൽ. അങ്ങനെ അത് ഒരു മാസത്തിനകം എത്തിച്ചേരും എന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പുതിയ കെട്ടിടം പൂർണ്ണമായും ഒരു മാസത്തിനകം രോഗികൾക്ക് ഉപയോഗപ്പെടുത്തുന്ന വിധത്തിൽ പൂർണ്ണമായും സജ്ജമാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് സമാനമായ ഒരു കെട്ടിടം പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ഒരുങ്ങിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ. ഇതിൻ്റെ ഉദ്ഘാടനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിക്കുക. ഇതിൻ്റെ ഉദ്ഘാടനം നടന്നതിന് ശേഷം ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് പോലീസ് ഗ്രൗണ്ടിന് എതിർവശത്തായി ഒരുക്കിയ പ്രത്യേക സ്ഥലത്താണ് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. ഒപ്പം മറ്റൊരു കാര്യം കൂടി അറിയിക്കാനുള്ളത്, ഇതിനെ ഈ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട തത്സമയ സംപ്രേഷണം നെറ്റ്വർക്ക് ചാനൽ മ്യൂസിക് ക്ലബിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.